1947 അടിമയുടെ കാലം കഴിഞ്ഞ് ഇനി പ്രജകൾക്കാണ് ഇവിടെ വില, അല്ലാണ്ട് ഭരിക്കുന്നവനിക്കല്ല. ശരിക്ക് നമ്മളില്ലെങ്കിൽ അവരെങ്ങനെ ഭരിക്ക? നമ്മളിത് കുത്തിയിട്ടില്ലെങ്കിൽ അവരെങ്ങനെയാന്ന് ഈ കസേരമിൽ ഇരിക്ക? ഏതോനിക്ക് ഇരിക്കാൻ കഴിയ? അത് പറ ശരിക്ക്. നമ്മൾ കുത്തിയിടുന്നോണ്ടല്ലേ, നമ്മൾ വിഡ്ഢികളായിട്ട് പോയിട്ട് അവർ പറയുന്നത് പോലെ കുത്തുന്നത് കൊണ്ടല്ലേ അവർ ഭരിക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് അവിടെ ഭരിക്കാൻ കഴിയ? ഏതോനിക്ക് ഭരിക്കാൻ കഴിയ? ഏത് പാർട്ടിക്കാരനെ ഭരിക്കാൻ കഴിയ? ഈ ജനങ്ങളില്ലെങ്കിൽ ആ ജനങ്ങളെ കടിച്ചു കയറാൻ വേണ്ടിട്ട് ഇവിടെ പട്ടികളെ വിട്ടു കൊടുക്ക. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാലേ, നായിനെ നായി കടിച്ചാൽ പിന്നെ ഒരു സൂചി അടിക്കണമെങ്കിൽ ചില പിന്നെ ഗവൺമെന്റിൽ ചെറിയ പൈസ ചെറിയ പോക്ക് വരവിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. അതായത് സ്ഥലത്ത് അത് ആ മരുന്ന് പറ്റാതിരിക്കുമ്പോൾ ഈ മരുന്നിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൈവറ്റ് ആശുപത്രികൾ ആശ്രയിക്കണം. അന്നേരം പ്രൈവറ്റ് ആശുപത്രിയിൽ നമ്മൾ കൊടുക്കേണ്ട ചാർജ് ഈ കുട്ടി എൻ്റെ അനിയൻ്റെ മോനെ പട്ടി കടിച്ചപ്പോൾ പരിഹാരം കൊണ്ടുപോയിട്ട് അവിടുന്ന് സൂചി അടിക്കേണ്ട 12,000 രൂപേൻ്റെ ഒരു സൂചി അടിക്കേണ്ടി വന്നേ. അപ്പോൾ ഈ സൂചി ഈ മരുന്നിൻ്റെ കമ്പനിയായിട്ട് ഇവർ ടൈപ്പ് ഉണ്ട് ഈ നായ് സ്നേഹികൾ. അതുകൊണ്ടാണ് നായിനെ കൊല്ലണ്ടെന്ന് ഇവർ പറയുന്നത്. വേറൊന്നുമല്ല. അല്ലെങ്കിൽ എന്താ നായിനെ കൊന്നാലി? അല്ലെങ്കിൽ നായിനെ കൊന്നാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു പോകുമോ? ശല്യം മനുഷ്യന് ശല്യമായ എന്താണോ അതിനെല്ലാം വകവരുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യന് അടങ്ങാറായിട്ട് മനുഷ്യന് ജീവിക്കാനാണ് ഇവിടെ. ഇത് മനുഷ്യനിക്ക് ഒരു വിലയുമില്ല, നായ്ക്കൾക്ക് വില. ഇനി കാട്ടാനിറങ്ങിക്കഴിഞ്ഞാൽ കാട്ടാനെന്നെ ഒന്ന് ഓടിക്കാൻ പോലും പാടില്ല. ഒരു 4-5 കൊണ്ട സമയത്ത് ഒന്ന് നടന്നോക്കിയാ. അപ്പം ഞാൻ ദിവസം കാണുന്നുണ്ട്. ഞാൻ ഒരു 5:45 ഞാൻ നടക്കുന്ന ആളാണ്. ഓരോരുത്തരും 5-10 ചിലവിട്ട് പടിയും കൊണ്ട് നടക്കുന്നുണ്ടാവും പേടിച്ച്. അതുകൊണ്ട് നായനെ കൊല്ലേ വേണം. നായന എല്ലാത്തിനും കൊല്ലു ഉറപ്പാ. നായനെ കൊല്ലേയോ? അത് എന്ത് കേസ് വന്നാലും കുട്ടീനെ ഇതാക്കുന്നു. അവർ നിമിഷം തെറ്റിണ്ടെങ്കിൽ മൊത്തം പിന്നെ വല്ലാണ്ട് തളർന്നു പോകുന്നില്ലേ? മാനസികപരമായി തളർന്നു പോകുന്നില്ലേ? അത് അങ്ങനെയുള്ള രംഗം കാണുമ്പോ. കാരണം നായനല്ലേ കൊല്ലേണ്ടതല്ലേ? നായിക്കാണോ ഇവിടെ വില? അല്ല മനുഷ്യനാണോ വില? ആർക്കാ വില? ശരിക്കും ആർക്കാ വില? ആർക്ക് വേണ്ടിട്ടാണ് ഈ ഭൂമി? ഈ ഭൂമി ആർക്ക് വേണ്ടിട്ടാണ്? നായ്ക്കൾക്ക് വേണ്ടിട്ടാണോ? ഇപ്പൊ നിങ്ങൾ തളർന്നു വീണാൽ നായിന്റെ രക്തം കൊടുക്കാൻ നായിനെ വളർത്തണമെന്ന് പറയുന്നു. നായിന്റെ രക്തം വേണ്ടത് മനുഷ്യന്റെ രക്തം. നായിനെ വളർത്തണമെന്ന് പറയുന്നവനെ ആദ്യം കൊല്ലണ്ടേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് പിന്നെ ഈ ചെറിയ കുട്ടികളെല്ലാം കടിച്ചു കീറല്ലേന്ന്? എല്ലാം വളർത്തേണ്ടതെല്ലാം വളർത്തണോ? നോക്കേണ്ടതെല്ലാം നോക്കണോ? നമ്മൾ എന്നാ പറഞ്ഞത്? പക്ഷെ പട്ടിസിനെയാണുള്ള ആള് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണോ? അവരവരെ ഈ പട്ടി ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, അവരെ വീട്ടിലോ എവിടെ വേണോ വളർത്തി കൊടുക്കണം. പബ്ലിക്കായിട്ട് കുട്ടികൾക്ക് കാലത്ത് സ്കൂളിൽ അവിടെ കിട്ടെ ചെറിയ പിഞ്ചു പോയി. ഇന്നലെ 3 ഒന്നും കൂടി കടിച്ചു മറി ആ പോലത്തെ. ആ അതുകൊണ്ടേ ചോദിച്ചു, അതുകൊണ്ടേ പറഞ്ഞത്. ഈ നായി എന്ന് പറഞ്ഞാൽ നല്ല തന്നെയാണ്, ആവശ്യമുണ്ട്. ഇതിപ്പോ നമ്മളിങ്ങനെയെങ്കിലും നമ്മളിപ്പോ മഹാത്മാ ഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ അടിമത്തെ പണി നമ്മൾ വീട്ടു കൊണ്ടുപോയിട്ട്. അതല്ലേ എൻ്റെ കണക്ക്? കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ബാലി കൊണ്ട് നായിൻ്റെ മുമ്പിൽ പോക്കാൻ വേണി. എന്തായി പറഞ്ഞ വാക്കുകൾ എത്തല്ലേ അത്? അപ്പോൾ എവിടെ യോജിക്കാതെ വാക്കല്ലേ? അപ്പോൾ ബാലി ബിസ്ക്കറ്റ് ആർക്കാ നായിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് മയക്കാനാ? പിന്നെ എല്ലാവർക്കും കാരണം അത് അതെ അതെ ഗവൺമെന്റ് ലെവലിൽ ഇതിനെ നേരിടാ പോയ പൊതുജനങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ ഗവൺമെന്റ് എന്നെ നേരിടും. അതിനാണ് ചെയ്യാൻ പാടാന്ന് പറയും. അപ്പോൾ ആളെന്തായാലും ഗവൺമെൻറ്റും ജനങ്ങളുമായിട്ടാണ് അവിടെ പ്രതികരിക്കേണ്ടി വരിക. പിന്നെ ആര് ഉത്തരവാദിത്വം? ഗവൺമെൻറ്റിന് കഷ്ടമായ ഇരിക്കണം. അടിച്ചു ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഗവൺമെൻറ് കൊല്ലണ്ട അടിച്ചിട്ട് ഓടിക്കും. കൊല്ലം പോട്ടെ, കാട്ടിൽ വീട്ടിൽ കയറി പോട്ടെ, എന്തെങ്കിലും ഗവൺമെൻറ് പറഞ്ഞാൽ മതിയല്ലോ. ഗവൺമെൻറ് കൊല്ലണമെന്ന് കൊല്ലണ്ട, കൊല്ലണ്ട 8 ലക്ഷം നായ്ക്കൾ കേരളത്തിലുണ്ടല്ലോ. കഴിയില്ലല്ലോ, ചെറുപ്പത്തിനെ വളർത്തി ചെയ്യാനുണ്ടോ? ഇപ്പം വളർത്താൻ വിടുവോ? അത് എനിക്ക് ഇപ്പം പറ്റാൻ കൂട്ടാനും കൂടാലോ. ഇപ്പൊ എല്ലാവരും എതിർക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ശരിക്കും എന്താ ചെയ്യാൻ പറ്റാം? ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിച്ചു ഓടിക്കൽ. ആ കൊല്ലണ്ട, അടിച്ചു ഓടി കല്ലുകയറും വടിയും കൊണ്ട് പ്രയോഗിക്കുക. അടിച്ചിട്ട് ഓടിക്കുക. എവിടെയാ പോകുന്നത്? അവർ പോട്ടെ, അവർ കാട്ടിലോ വീട്ടിലോ എവിടെയോ പോയി ഒളിക്കുന്ന ഒളിച്ചോട്ടെ പോരാ. പിന്നെ പുറത്ത് തരില്ല. അടി വേണം, കല്ലുകൊണ്ട് വേറും വേണം. ഇത് രണ്ടു മാത്രമേ ഇനി പ്രയോഗിച്ചാൽ ആവുള്ളൂ. ഒടിവെക്കണ്ട, കൊല്ലണ്ട.
هذا أنغني ولا لا 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 لا